ചരിത്ര പ്രസിദ്ധമായ ഡ്രോൾ റിഡ്ജ് സെമിത്തേരി സ്ഥിതി ചെയ്യുന്ന മേരിലാൻഡിലെ ശാന്തമായ പൈറ്റ്സ്വില്ലെ പതിറ്റാണ്ടുകളായി പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തിയ ഒരു പ്രതിമയുണ്ട്. ബ്ലാക്ക് ആഗി എന്നറിയപ്പെടുന്ന അഗസ്റ്റസ് സെയിന്റ് ഗൗഡൻസിന്റെ ഈ അനധികൃത പതിപ്പിനെ അതിന്റെ നിഴൽ രൂപത്തെ പോലെ ഇരുണ്ടതും നിഗൂഢത നിറഞ്ഞതുമായ ചരിത്രമുണ്ട്. എന്നാൽ ഈ പ്രതിമയെ ഇത്ര കുപ്രസിദ്ധമാക്കുന്നത് എന്താണ്? ബ്ലാക്ക് ആഗി ആദ്യമായി സ്ഥാപിക്കപ്പെട്ട 1926 ഈ കഥ ആരംഭിക്കുന്നു. തുടക്കം മുതലേ ഈ പ്രതിമയെ ചുറ്റിപ്പറ്റി വിചിത്രങ്ങളായ കഥകളും അനുഭവ സാക്ഷ്യങ്ങളും പ്രചരിക്കാൻ തുടങ്ങി. ആ പ്രതിമയുടെ മടിയിൽ ഒരു രാത്രി ഇരിക്കാൻ ധൈര്യമുള്ള ആരെയും ശ്മശാനത്തിൽ അടക്കപ്പെട്ടവരുടെ ആത്മാക്കൾ വേട്ടയാടുമെന്ന് ആ നാട്ടുകാർ വിശ്വസിച്ചു. എല്ലാ വർഷവും അവരുടെ ചരമവാർഷികത്തിൽ മരിച്ചവരുടെ ആത്മാക്കൾ ബ്ലാക്ക് ആഗിയിൽ ഒത്തുചേർന്ന് ലയിക്കുമെന്നും ഒരു പ്രഭാവലയം അതിനു ചുറ്റും രൂപപ്പെടുമെന്നും പറയപ്പെടുന്നു. പകൽ സമയങ്ങളിൽ പ്രതിമയുടെ നിഴൽ വീഴുന്നിടത്ത് ഒരു പുല്ലുപോലും വളരില്ലെന്നുള്ളതാണ് മറ്റൊരു അതിശയം. ഇതിനാൽ പ്രതിമയ്ക്ക് ചുറ്റുമുള്ള സ്ഥലം ഇപ്പോഴും തരിശുഭൂമിയായി അവശേഷിക്കുന്നു. ബ്ലാക്ക് ആഗിക്ക് രാത്രിയിൽ ജീവൻ വയ്ക്കുമെന്നതാണ് മറ്റൊരു ഐതിഹ്യം. ചിലർ അവൾ ചലിക്കുന്നതായി കണ്ടതായി അവകാശപ്പെട്ടു. മറ്റു ചിലരാകട്ടെ അവളുടെ കണ്ണുകൾ ചോരക്കട്ടകൾ പോലെ വെട്ടിത്തിളങ്ങാറുണ്ടെന്ന് വാദിക്കുന്നു. ഈ പ്രതിമയെ ചുറ്റിപ്പറ്റിയുള്ള കഥകളാൽ ആകൃഷ്ടരായി നിരവധി ആളുകൾ രാത്രികാലങ്ങളിൽ ആ സെമിത്തേരി സന്ദർശിച്ചു. ഇതിൻ്റെയൊക്കെ ഫലമായി പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള ഇരിപ്പിടത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. ഈ പ്രതിമയുടെ ഉടമകളായിരുന്ന ആഗ്നസ് കുടുംബം പലവിധ മാനസിക സംഘർഷങ്ങളാൽ അസ്വസ്ഥരായി. ഒടുവിൽ 1967 അവർ ബ്ലാക്ക് ആഗിയുടെ ചരിത്രത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുന്ന ഒരു തീരുമാനമെടുത്തു. അവർ ആ പ്രതിമ സ്മിത്സോണിയൻ ആർട്ട് മ്യൂസിയത്തിന് സംഭാവന നൽകി. അതവിടെ വർഷങ്ങളോളം സൂക്ഷിക്കപ്പെട്ടു. ഇന്ന് ബ്ലാക്ക് ആഗി വാഷിംഗ്ടണിലെ ഡോളി മാഡിസൺ ഹൗസിന് പിന്നിലുള്ള മുറ്റത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അവളുടെ ആ ഗംഭീര സാന്നിധ്യം ആ വഴി കടന്നുപോകുന്നവരെ ആകർഷിക്കുകയും കൗതുകമുണർത്തുകയും ചെയ്യുന്നു. ബ്ലാക്ക് ആഗിയുടെ ഇതിഹാസം ഇന്നും നിലനിൽക്കുന്നു. മേരിലാൻഡിലെ നാടോടി കഥകളുടെയും ഭൂതകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്താധാരകൾ ഈ പ്രതിമ നമ്മളെ ഓർമ്മകൾ ജനിപ്പിക്കുന്നു.